കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചത് ഞാൻ കണ്ടു. അപ്പോൾ 900 KV ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക്. അപ്പോൾ കണ്ട എല്ലാവർക്കും ലൈക്ക് അടിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി ഇത്രയും എന്താ പറയുക, നിങ്ങൾ എന്നെ സ്നേഹിച്ച സ്ഥിതിക്ക് ഒരു പാട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോശമായിട്ടുള്ള സ്വരത്തിൽ ഞാനൊരു പാട്ട് പാടാം. ആഭ്യന്തരം വാഴുന്നൊരേബ്യനെ നിനക്കാവുമോ ഇവരോട് എതിർക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടും കൂടിയും ഞാൻ പാടുകയാണ്. കാരണം വെച്ചാൽ നമുക്കൊരു കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുട്ടീനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ നമുക്കൊരു ഭംഗിയുണ്ട്. അത് ആ കുട്ടിയുടെ കഴിവിനനുസരിച്ച് നമ്മൾ അത് നമുക്ക് തോന്നും, ആ കുട്ടീനെ നമുക്കത് ബഹുമാനിക്കാൻ തോന്നും അത് കാണുമ്പോൾ. പക്ഷേ ഇത്രയും അനുഭവ പാരമ്പര്യമുള്ള ഇത്രയും മഹത്തായിട്ടുള്ള സ്ഥാനങ്ങളിരിക്കുന്ന ആൾക്കാർക്ക് ഈ വക കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ ഈ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നല്ലോ എന്നൊക്കെയുള്ള ശബ്ദമില്ലാത്തൊരവസ്ഥകളുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ഉന്നത സ്ഥാനീയനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് പറയുക, ഒന്നിനും കൊള്ളാത്ത വ്യക്തി എന്നാണ് അതിനെ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ വിമർശിക്കുകയാണ്, സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊണ്ട് വിമർശിക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്കൊരു സാധനം പറ്റില്ലെങ്കിൽ ആ സ്ഥാനത്ത് നമ്മൾ തുടരരുത്, അത് നമ്മൾ വിട്ടിട്ട് പോകണം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെയാണ് നമുക്കൊരു കാര്യം പറ്റില്ല എന്ന് തോന്നിയാൽ എന്നെ കൂടെ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഞാൻ പറയണത് ഒരു ഒരാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒരാഴ്ച തന്നു കഴിഞ്ഞാൽ ആ ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ വൈറസുകൾ തന്നെ ഉണ്ടല്ലോ മൊത്തം ഞാൻ പറക്കും. അങ്ങനെയാണ് അരിപ്പ് വെച്ച് പറക്കും. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏത് വൈറസായാലും ഏത് തരത്തിലുള്ള വൈറസായാലും ആ വൈറസുകൾ തന്നെ ഒരു അരിപ്പ് വെച്ച് പറക്കണം. അങ്ങനെ വേണം ചെയ്യാൻ കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നീക്കണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഇടമുള്ള നല്ല ആൾക്കാർ അത്തരം സ്ഥാനങ്ങളിൽ വരണം. അപ്പോൾ നമുക്കൊക്കെ അതുപോലെ ചെറിയ ചെറിയ സ്ഥാനങ്ങളൊക്കെ തന്ന് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തും എന്ന് പറയാം. മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സാൻസ്ക്രിറ്റ് ആണ് ഞാൻ. അപ്പോൾ ആ ഒരു നമുക്കതിനുള്ള ചിലപ്പോൾ കഴിവുണ്ടാവില്ല, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇനിയും തീരുമാനിക്കുക. വേണാ വറുത്തരിയും മല്ലരുക, പൂജിച്ച മല്ലരി. ഇത് മല്ലരി, ഇതാണ് പൂ പോലത്തെ മല്ലരി എന്ന് പറയുന്ന മല്ലരി. വേണ്ട വേണാ കുന്തിരിക്കും കിട്ടിയിട്ടില്ല കേട്ടോ. സാമ്പ്രാണി മതിയോ? സാമ്പ്രാണി സാമ്പ്രാണി വേണമെങ്കിൽ ഞങ്ങൾക്ക് കുന്തിരിക്ക അത്ര പോരാ. സാമ്പ്രാണിയാ ബെസ്റ്റ്. നല്ല ഈ പശുവിൻ്റെ വെണ്ണയെന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് മതിയാവോ? ഞാനത് പറയാണ്ടായ കാരണം എന്താണെന്ന് അറിയും. ഇപ്പോൾ കാണിച്ചു തരാം, മൊബൈലിൽ എടുക്കട്ടെ. അപ്പോൾ ഇത് വിളിക്കുന്ന കുട്ടീനെ കോപ്പിറൈറ്റ് ഇഷ്യൂ കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ചെറിയൊരു കുഞ്ഞാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനി ഓരോ ഹിന്ദുക്കളും ഓരോ ക്രിസ്ത്യാനികളും വീട്ടിൽ മലരി അരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചോളാൻ. നിൻ്റെയൊക്കെ അന്ത്യം അടുത്തു എന്നാണ്, കാലൻ വരുന്നുണ്ട് എന്ന്. മര്യാദയ്ക്ക് ജീവിച്ചോളാൻ. ആരോട്? RSS കാരനോടല്ല, അതല്ലെങ്കിൽ ക്രിസംഗിയോടല്ല,
സംഖ്യയോടല്ല, ഇനി കോൺഗ്രസ്സുകാരനോടല്ല, അതുപോലെയുള്ള ഒരു പാർട്ടി സംബന്ധമായിട്ടുള്ള ആൾക്കാരോടും അല്ല ഈ പറയുന്നത്, ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടുമാണ്. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മതി. കാരണം വെച്ചാൽ ഒരു ഹിന്ദുവിൻ്റെ സംസ്കാരത്തിലും, ഇനി കമ്മ്യൂണിസ്റ്റുകാർ അത് ആചരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരുവിധം ഹിന്ദുക്കളുടെ ആചാരത്തിൽ അരി നെല്ലും വളയുക അല്ലെങ്കിൽ അരി മല്ലരും വളയുക എന്നൊക്കെ ഒരു രീതിയുണ്ട് മരിച്ചു കിടത്തി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് തയ്യാറായിട്ടിരുന്നോളാൻ. ഇനി മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോടാണെങ്കിൽ അതും പറഞ്ഞു തരാം. കുന്തിരിക്കം തലക്കം ഭാഗത്ത് വെച്ച് പോകിച്ചിട്ടാണല്ലോ ക്രിസ്ത്യാനികളുടെ ഒരുവിധം എല്ലാ മേഖലയിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെയും ആചാരത്തിൽ വരുന്ന അന്ത്യകൂദാശ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണെന്ന്, കാലന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇനി കുന്തിരിക്കം പോയിക്കുന്ന ക്രിസ്ത്യാനികൾ എന്നും സമാധാനപ്രിയരാണെന്നാണ് എൻ്റെ വിശ്വാസം. മതപരമായിട്ടുള്ള ഒരു എന്താ പറയുക, അതിലേക്ക് ആൾക്കാരനെ ചേർത്താനുള്ള ഒരു ആവേശം കൂടാതെ ശാന്തി സമാധാനം പുലർത്തുക എന്നുള്ളതാണ് ഇതുവരെ ഞാൻ കണ്ടെടുത്തോളം ക്രിസ്തീയ മതവിഭാഗത്തിലുള്ള. അത് ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ അവരുടെ മതപരമായിട്ടുള്ള പ്രവൃത്തികളെ മുൻപന്തിയിൽ നിർത്താൻ ഓരോ മതക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അക്രമാസക്തമാവുക എന്നുള്ളത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. ഇതിപ്പോൾ ഒരു എന്താ പറയുക, പ്ലസ് ടു പഠിക്കുന്ന പ്രായം ആ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്, ആ വിളിക്കുന്ന കുട്ടിക്ക്. അപ്പോൾ അവനൊക്കെ എൻ്റെ ഒരു മകനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു അനിയനെ പോലെ ഉപദേശിക്കുന്നു, ഈ ഹിന്ദുക്കളുടെ നല്ല വശം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ നല്ല വശം മാത്രമേ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ മോദകമൊക്കെ കയ്യിൽ വയ്ക്കുന്ന ഗണപതി ഭഗവാൻ, നല്ല തീറ്റപ്രിയനായിട്ടുള്ള ഗണപതി ഭഗവാൻ, അതുപോലെ എന്താ പറയുക, ഭക്ഷണ സാധനങ്ങൾ വെച്ചുകൊണ്ടുള്ള പൂജകൾ, നല്ല പായസം, പാൽപ്പായസം നിവേദിക്കുന്ന മഹാവിഷ്ണു, അതുപോലെ ശിവനാണെങ്കിൽ അപ്പം, അട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് ഈ പൂജാവിധാനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊരു കയ്യിൽ പിടിച്ചിട്ടുള്ള ഭഗവാന്മാരൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ. അതുപോലെ അന്നപൂർണേശ്വരി, ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ ദാനം ധനധാന്യങ്ങളൊക്കെ വർഷിക്കുന്ന ദേവിയാണ്. അപ്പോൾ കരിമ്പ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ആഹാര സാധനങ്ങളുണ്ട് നമുക്ക്. ഇനി വേറൊരു കാര്യം കൂടിയും നമ്മൾ ഇവരൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്, ഇതേ ദേവതകളൊക്കെ മറ്റ് കൈകളിൽ പലതും ഏന്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ എന്താന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ പാൽപ്പായസം വെണ്ണയും ഒക്കെ കട്ട് തിന്നുന്ന നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരം, ഒരു കയ്യിൽ ഈ പറഞ്ഞ വെണ്ണക്കുടം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കയ്യിൽ ആളുടെ കയ്യിൽ സുദർശനം കൂടിയുണ്ട്. അതുപോലെ പരമശിവനാണെങ്കിൽ അപ്പവടയും ഒക്കെ വലിയ ഭോജനപ്രിയനാണ്, എങ്കിലും അപ്പുറത്തെ കയ്യിൽ ഒരു തൃശ്ശൂലം കൂടിയുണ്ട്. അതേപോലെ തന്നെ ഇനി ഗണപതിയാണെങ്കിൽ ഗണപതിയുടെ ഒരു കയ്യിൽ മോദകം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തുമ്പി കയ്യിൽ മോദകം ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റേ കയ്യിൽ എന്തുണ്ട്, കയറും തോട്ടിയും ഉണ്ട്. അതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാ മാന്യപ്രേക്ഷകരോടും ഞാൻ പറയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങളൊക്കെ വീട്ടിൽ പൂജാ സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊള്ളുക. നമ്മുടെ ആചാരപരമായിട്ടുള്ള ഒരു വിശ്വാസം അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു പൂജാവിധാനത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് നിങ്ങളെ വീട്ടിൽ കരുതി വയ്ക്കുക. പിന്നെ നിങ്ങളൊക്കെ കൂട്ടാൻ പാചകം ചെയ്യുന്നത് എന്താ, മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് തന്നെയല്ലേ പാചകം ചെയ്യുക, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികൾ ഒക്കെ ധാരാളമായിട്ട് കരുതുക. പിന്നെ നമ്മുടെ ഭഗവാൻ്റെ നാല് വേദങ്ങൾ കൊണ്ട് നടന്ന ചണ്ടാളനുണ്ടല്ലോ, അതുപോലെ ചണ്ടാളന് നാല് വേദങ്ങൾ നാല് നായ്ക്കളായിട്ടാണ് കൂടെ കൊണ്ട് നടന്നത്. ഏത്, ശങ്കരാചാര്യർക്ക് ബോധം പഠിപ്പിച്ച ഭഗവാനെ ചണ്ടാള ഭഗവാൻ. അപ്പോൾ ആൾ ഈ നാല് നായ്ക്കളെയും കൊണ്ടാണ് കൂടെ നടന്നത്. നാല് നായ്ക്കൾ വേദങ്ങളുടെ സ്വരൂപമാണ്. അപ്പോൾ അതുപോലെ നാല് വേദങ്ങൾക്ക് തുല്യമായിട്ടൊരു നാല് നായ്ക്കളനെയൊക്കെ അസലായിട്ട് വീട്ടിൽ കരുതുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങളുടെ കുട്ടികളും അതുപോലുള്ള വിദ്യാഭ്യാസങ്ങൾ പ്രിക്കോഷൻ എന്നുള്ള നിലയിൽ ധാരാളമായിട്ട് പഠിപ്പിച്ചു വയ്ക്കുക. അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഭാവി തലമുറ രക്ഷപ്പെടാം. പിന്നെ ഈ തരത്തിലുള്ള ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെ വിളിക്കാൻ എന്ത് സാഹചര്യം ഇവിടെ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
ഈ സമാധാന പ്രിയരായിട്ടുള്ള രണ്ട് മറ്റ് മതവിഭാഗങ്ങളും ഇവരുടെ നേരെ ഒരു പാർട്ടിക്ക് നേരെയും അക്രമാസക്തമായിട്ട് തങ്ങൾക്ക് നേരെ ചൊറിയാൻ വരാതെ ഒരുത്തിലും പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരല്ല. അത് ബുദ്ധിയുള്ള ബോധമുള്ള അരിയാഹാരം ഭക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിളിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? അത് അവരുടെ ആശയങ്ങൾ, ആശയങ്ങൾക്ക് എതിരായിട്ടുള്ള ആശയങ്ങൾ വരുമ്പോൾ അതിനെ വെട്ടിതീർക്കുക എന്നുള്ള രീതി വരുമ്പോൾ അതാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നേരെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ടതായിട്ടുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ എപ്പോഴും സജ്ജമായിരിക്കണം. ഇതൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ കാത്തിരിക്കുന്നത്, ആഭ്യന്തരമായിട്ടുള്ള ലഹളകൾ ഉണ്ടാവാൻ, പൊട്ടിപ്പുറപ്പെടാൻ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട സന്നാഹങ്ങളും നമ്മൾ തീർത്തിരിക്കണം. അതിന് നല്ല രീതിയിലുള്ള പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ അവരവരുടെ മതസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൂടിയും ആചാര സംബന്ധമായിട്ടുള്ള സംസ്കാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെയും ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കുടുംബത്തും നാളെ ഈ വക കാലന്മാർ കയറി വരും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള താക്കീതാണ്. കാലൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അതൊക്കെ അംഗീകരിക്കാൻ നമ്മുടെ എന്താ പറയുക, വിദ്യാഭ്യാസ രീതികൾ. കാലൻ ആരാന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് മാത്രം കൊണ്ടുപോകാൻ വരുന്ന ഒരാളാണെന്ന് അങ്ങനെയൊന്നുമില്ല. കാലം വരും എന്നുള്ളത് പൊതുവായിട്ടുള്ളൊരു മൊഴിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒന്നുകൂടി ആഞ്ഞു ചോദിക്കുക. എങ്ങനെ വളർന്നു വരുന്നു? ഇവരുടെ ചുറ്റുപാട് അങ്ങനെയാവുമ്പോഴാണ് അവരും അതേ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ചിന്തകൾ പോകുന്നത്. ഇത്ര ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഒരു കുഞ്ഞ് വിളിക്കണമെങ്കിൽ അവരുടെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും, അതുകൂടി ആലോചിക്കുക. നിൻ്റെയൊക്കെ കുട്ടിക്ക് ഇന്ന് ഒരു അമ്പലപ്പറമ്പിൽ പോയിട്ട് പോലും ഒരു കായിക അഭ്യാസത്തിൽ ഏർപ്പെടാൻ, അല്ലെങ്കിൽ സ്വയം പ്രതിരോധ ശക്തി ആർജിക്കാൻ അതിനുള്ള ഒന്നുകിൽ നീയൊന്നും വിട്ടേക്കില്ല, അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ വിട്ടയച്ചാൽ കൂടി അതിനെ എതിർക്കാൻ മറ്റു പാർട്ടികളും മറ്റുള്ള ആൾക്കാരും അതിൻ്റെ രംഗത്ത് വരും. അത് കണ്ട് നീയൊക്കെ, നിന്നിലൊക്കെ പെടുന്ന ഹിന്ദുക്കളൊക്കെ ഭിന്നിച്ച് മാറി അവരവരുടെ സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, നിനക്കൊക്കെയുള്ള അവസാനത്തെ താക്കീതാണ്. അതേപോലെ തന്നെ പറയുക, ശ്രീരാമൻ്റെ കഥ നമ്മളെ പഠിപ്പിച്ചത് എന്താ? നാല് സേനേനെയാണ് വിന്യസിച്ചത്. അതിൽ തെക്ക് ഭാഗത്തേക്ക് വന്ന മാത്രം സൈന്യം, അതിലൊരാൾ മാത്രം പോയിട്ടാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കേരളം ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഒരു ശ്രീലങ്ക എന്നുള്ളത് ഈ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിന് രാമസേന സജ്ജമായതും നമ്മൾ കണ്ടു. ആലപ്പുഴയിൽ ബജരംഗദള്, അതായത് ബജരംഗദളിൻ്റെ കൊടിയുടെ അടയാളം കണ്ടില്ലേ? അല്ലാരാ, ഹനുമാനാ. അപ്പോൾ ശ്രീരാമൻ്റെ നാല് സേനയിലെ ദക്ഷിണ സേനയിലേക്ക് പോയിട്ടുള്ള ഒറ്റ ദൂതൻ മാത്രമായിട്ട് പോയിട്ടാണ് അവിടെ ലങ്ക പോയിട്ട് കത്തിച്ചു വന്നത്. അപ്പോൾ വലിയതായിട്ടുള്ള ചൊറിച്ചിൽ ചൊറിയരുത്. ചൊറിഞ്ഞാൽ ഹിന്ദുക്കളുടെ രാമസേന എന്നൊരു സേനയുണ്ട്, ആ സേന ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥ എന്താന്ന് ചോദിക്കില്ലേ? ആ കഥ പഴഞ്ചൊല്ലി പോലെയും. എന്താണെന്ന് വെച്ചാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ അത് ഹാരമായിട്ട് ധരിക്കില്ല അവർ. അവരത് കടിച്ചു കീറി പറിച്ചെറിയും. അതാണ് കുരങ്ങന്മാരുടെ രീതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും സമാധാനപ്രിയരായിട്ടുള്ള ഹിന്ദുക്കളെന്നെ പുറത്തേക്ക് ഇറക്കരുത്. ഇതൊക്കെ ഓരോ ഹിന്ദുവിൽപ്പെട്ട ഓരോ ഹിന്ദുവും, ഓരോ പാർട്ടിയിൽപ്പെട്ട ഓരോ പാർട്ടിക്കാരനായിട്ടുള്ള ഓരോ ഹിന്ദുവും അറിയാൻ വേണ്ടിയിട്ട് പറയണം. അല്ലാതെ വെറുതെ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞ് പോകാനല്ല. അപ്പോൾ ചിന്തിക്കുക, എന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്ട്രെങ്ത് അളക്കുക. നാളെ നിൻ്റെയൊക്കെ കുടുംബത്ത് വന്ന് കയറി കഴിഞ്ഞാലും രക്ഷിക്കാൻ നിങ്ങളിൽപ്പെട്ട ഹിന്ദുക്കൾ തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങളൊക്കെ മാറ്റി നിർത്തിയ ഹിന്ദുക്കൾ തന്നെ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, സമാധാനശീലമൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടി നിങ്ങൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ യേശുവിനെ കുരിശുമ്മ തറച്ച പോലെ നിങ്ങളെയും തറയ്ക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.